നേരത്തെ നമോ ഭാരതീയ വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ നിന്നും ഒരു ന്യൂസ് ചാനൽ ഓപ്പൺ ആവും, നവഭാരത് ന്യൂസ്. ഇങ്ങനെയൊന്ന് സംഭവിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഏറ്റവും താഴേക്കിടയിൽ നിന്ന്, വാർഡിൽ നിന്ന്, പഞ്ചായത്തിൽ നിന്ന് ഒക്കെ വാർത്തകൾ വരേണ്ട സമയമായിരിക്കും. അതേപോലെ തന്നെ വാർത്തകൾ അവരെ അറിയിക്കേണ്ടുന്നതും ആയിട്ടുള്ള സമയമായിരിക്കും. ഇന്ന് സത്യം പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് നവമാധ്യമമാണ്. ആരോടും പക്ഷപാതമില്ലാതെ സത്യം സത്യം പോലെ വിളിച്ചു പറയാൻ നവമാധ്യമങ്ങൾക്ക് കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സാംസ്കാരിക പൈതൃകം ഇന്ന് പൂവിട്ട് വരുന്നത്, പുഷ്പിച്ച് വരുന്നത്. സത്യത്തിൽ മറന്നുപോയ പല കാര്യങ്ങളും, രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നവമാധ്യമങ്ങളാണ്. ആ രീതിയിൽ നവഭാരത് ന്യൂസും മലയാളിക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ, ആവണം. അത്തരത്തിൽ പ്രവർത്തിക്കണം. സത്യത്തോട് ചേർന്നുകൊണ്ട് നിന്നുകൊണ്ട്, ധർമ്മത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വാർത്താ പരമ്പര അങ്ങനെ ആവട്ടെ. നമുക്കും പറയാനുണ്ട്, ജനങ്ങൾക്കും പറയാനുണ്ട്, ഈ രാഷ്ട്രത്തിനും പറയാനുണ്ട് എന്നുള്ള രീതിയിൽ ഒരു നല്ല മുന്നേറ്റമായി മാറട്ടെ നവഭാരത് ന്യൂസ് എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.